നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലഗാഭി ദിയ ഓർ പദാഭി നഹി ചല, ഓൾറെഡി ഡൺ, ഐ ഡിഡ്ന്റ് ഇവൻ ഫീൽ ഇറ്റ്. കുത്തിവയ്പ് എടുത്തത് പോലും അറിഞ്ഞില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനൊരു കുത്തിവയ്പ് എടുക്കുന്നതായി അനുഭവപ്പെടുന്നില്ല എന്ന് നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നഴ്സിനോട് പറയുന്നു, മലയാളിയായ നഴ്സിനോട് പറയുന്നു. അത് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്നു. എന്താണ് പ്രധാനമന്ത്രി ആ നഴ്സിനോട് പറഞ്ഞത് എന്നതൊക്കെയാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്തത്. പറഞ്ഞു വരുന്നത് ഇത്രമാത്രം. നേതാക്കന്മാർ അവർ എന്ത് നിലപാട് സ്വീകരിച്ചാലും അവരുടെ പ്രതികരണങ്ങളായാലും അവരുടെ മനോഭാവമായാലും അവരുടെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ വ്യക്തികളോട് ഇടപെടുമ്പോഴൊക്കെ അവർ പെരുമാറുന്ന രീതിയൊക്കെ വലിയ ചർച്ചയാകാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകാറുണ്ട് നേതാക്കന്മാർ. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം പലപ്പോഴും പല വേദികളിലും എത്തുമ്പോൾ കുട്ടികളോട് സംവദിക്കുന്നതും മുതിർന്നവരോട് അനുഗ്രഹം വാങ്ങുന്നതും എന്തിന്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത കോവാക്സിൻ സ്വീകരിക്കുമ്പോൾ, രാജ്യത്തിന്റെ തദ്ദേശീയമായ കയ്യൊപ്പ് പതിഞ്ഞ കോവാക്സിൻ സ്വീകരിക്കുമ്പോൾ മലയാളി നഴ്സിനോട്, ഒപ്പം പുതുച്ചേരിയിൽ നിന്നുള്ള മറ്റൊരു നഴ്സിനോട് സംവദിച്ച കാര്യങ്ങൾ തന്നെയാണ് രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ പല ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് പലരും രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ഇത്രേ വളരെ എളിമയോടെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിലും ഉണ്ട് ചില നേതാക്കന്മാർ, അവരുടെ ദാർഷ്ട്യത്തെയും അവരുടെ മനോഭാവത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ടും പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയാണ്. ഏതായാലും ഈ ഒരു വാക്കുകൾ പ്രധാനമന്ത്രി എന്താണ് ആ മലയാളി നഴ്സിനോട് പറഞ്ഞത്, അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജ്യം നൽകിയ കയ്യടി, ഏതായാലും മലയാളി നഴ്സിന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞെട്ടിച്ചത്, രാജ്യത്തെ ആകെയാണ്. ഏതായാലും റോസമ്മയും നിവേദയും ആ രണ്ട് നഴ്സുമാർ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം താരമായി മാറിയിരിക്കുകയാണ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, ഒപ്പം 45 വയസ്സിന് മുകളിലുള്ള ഗുരുതരമായ രോഗമുള്ളവർക്കുമൊക്കെ കോവിഡിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക്, കോവിഡ് വാക്സിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുമ്പോൾ സ്വാഭാവികമായും ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു പ്രതിരോധ കുത്തിവയ്പിൽ എത്തിയ നഴ്സുമാർ, ആ രണ്ട് നഴ്സുമാർ അവർ തന്നെയായിരുന്നു ചർച്ചയിലെ താരമായി മാറിയിരിക്കുന്നത്. ഒപ്പം അദ്ദേഹം അവരോട് സംസാരിച്ച രീതി, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും പുതുച്ചേരിയിൽ നിന്നുള്ള നഴ്സുമാരായ റോസമ്മ, അനിൽ, പി നിവേദ എന്നിവർ പ്രധാനമന്ത്രിക്ക് കുത്തിവയ്പ് എടുക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി അവരോട് ആശയവിനിമയം നടത്തിയത്, അങ്ങനെ ഒരു കുത്തിവയ്പ് എടുക്കുമ്പോൾ അത് അറിഞ്ഞതുപോലുമില്ല എന്ന് വളരെ സ്നേഹത്തോടെ അദ്ദേഹം അവരോട് സംസാരിച്ചതൊക്കെ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തിരിക്കുന്നത്. എയിംസിൽ തന്റെ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച പ്രധാനമന്ത്രി കോവിഡ്-19 ആഗോള പോരാട്ടത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഒക്കെ വേഗത്തിൽ പ്രവർത്തിച്ചത് എങ്ങനെയെന്നുള്ള ശ്രദ്ധേയമായ കാര്യങ്ങൾ പലപ്പോഴായി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഇപ്പോഴതാ അദ്ദേഹം കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചിരിക്കുകയാണ്. വാക്സിൻ എടുക്കാൻ അർഹരായ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് ഇന്ത്യയെ രോഗമുക്തമാക്കാം, അതിനായി നമുക്ക് ഒന്നിച്ച് പോരാടാം. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങളെല്ലാം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന നഴ്സായ പി നിവേദയുടെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രി മോദി അവരുമായി സംസാരിച്ചതിന് ശേഷം വാക്സിൻ എടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ പറഞ്ഞത്, വാക്സിൻ എടുത്തു, പക്ഷേ എനിക്കത് അനുഭവപ്പെടുക പോലും തോന്നിയില്ല, അത് വേദന പോലും അറിയാഞ്ഞില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. 3 വർഷമായി എയിംസിനൊപ്പമുള്ള പി നിവേദ പ്രധാനമന്ത്രി വാക്സിനായി വരുന്നത് അറിഞ്ഞപ്പോൾ മുതൽ വളരെയേറെ ആകാംക്ഷയിലായിരുന്നു. ഏതായാലും വാക്സിൻ സെന്ററിൽ പോസ്റ്റ് ചെയ്തപ്പോൾ മുതൽ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു നിവേദയും റോസമ്മയും. പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കാണാനുള്ള, പരിചയപ്പെടാനുള്ള, അടുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു രണ്ട് നഴ്സുമാർക്കും അത്. ഏതായാലും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ അത് സ്വീകരിച്ചുകൊണ്ട് വിമർശകർക്കുള്ള ശക്തമായ ഒരു മറുപടി കൂടി തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും നൽകിയിരിക്കുന്നത്. ഏതായാലും രാജ്യത്ത് വളരെ നിർണായകമായ ദിവസങ്ങളാണ് മുന്നിലുള്ളത്. കൊറോണ പോരാട്ടത്തിൽ രോഗമുക്തി നിരക്കിൽ രാജ്യം വളരെ മാതൃകയായി ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെയുണ്ട്. മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യയുടെ, ആത്മനിർഭർ ഭാരതത്തിന്റെ തരംഗം കൂടി ഈ ഒരു പ്രതിസന്ധി കാലത്ത് രാജ്യവും ലോകവും കാണുകയുണ്ടായി. തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ട് വാക്സിനുകൾ കോവാക്സിനും കോവിഷീൽഡും, അതിലൂടെ ലോകത്തിന് മുന്നിൽ തരംഗമായി ഇന്ത്യ മാറിയതും എല്ലാവരും കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലത ആ രണ്ട് സിസ്റ്റർമാർ പങ്കുവെക്കുന്ന വാക്കുകൾ പ്രധാനമന്ത്രി എത്ര കരുതലോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ്, എത്ര ബഹുമാനത്തോടെയാണ്, ആത്മവിശ്വാസത്തോടെയാണ് ആരോഗ്യ മേഖലയെക്കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തുന്നതെന്നും, ഒപ്പം തന്റെ ആ ഒരു കോവിഡ് വാക്സിൻ എടുക്കാൻ വന്ന അനുഭവം പോലും വളരെ ഹൃദ്യമായി തന്നെ അദ്ദേഹം പങ്കുവച്ചതും, ഒപ്പം ആ നഴ്സുമാർ അവരുടെ അനുഭവങ്ങൾ കൃത്യമായി ലോകത്തോട് പറയുന്നതും വളരെ അതിശയകരമാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള നഴ്സായ റോസമ്മ അനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു ഇതെന്ന് തന്നെയാണ് രണ്ട് നഴ്സുമാരും കുറിച്ചിരിക്കുന്നത്. ഏതായാലും കോവാക്സിനുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ തുടക്കം മുതൽ ഉയർന്നു വന്നപ്പോൾ രാജ്യം അതിനെയൊക്കെ കരുത്തോടെ തന്നെയാണ് നേരിട്ടത്. ഏറ്റവും ഒടുവിലുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി
കോവാക്സിൻ സ്വീകരിച്ചുകൊണ്ട് രാജ്യം ഇതിൽ മുന്നണി പോരാളികളായി അണിനിരക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇതായാലും കോവാക്സിനുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധർ തന്നെ നേരത്തെ പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിരുന്നു. അമിതമായ ആലോചനയാണ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കകൾ മാറ്റിവെച്ചുകൊണ്ട് കോവാക്സിനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആരോഗ്യ വിദഗ്ധരടക്കം നൽകിയ പലപ്പോഴും നൽകിയ നിർദ്ദേശങ്ങൾ. ഇതായാലും വാക്സിന്റെ കാര്യത്തിൽ അറിവും എക്സ്പീരിയൻസും ഉള്ളവർ പറയുന്നത് നമുക്ക് കൃത്യമായി വിശ്വസിക്കാം. പിന്നെ വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും തീരുമാനമാണ്. ആരെയും വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ പ്രധാനമന്ത്രി ഇന്ന് കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മന്ദഗതിയിലായി പോകേണ്ട ഒന്നല്ല കോവിഡ് വാക്സിൻ സ്വീകരിക്കൽ. രാജ്യം കോവിഡ് മുക്തമാകാൻ വേണ്ട നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നാം ഓരോരുത്തരും അതിൽ അണിനിരക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും വാക്സിൻ എടുത്തവർക്ക്, പ്രത്യേകിച്ചും കോവാക്സിൻ അടക്കം എടുത്തവർക്ക് പിൽക്കാലത്ത് വൈറസ് ബാധിച്ചാലും ഗുരുതര രോഗം പിടിപെടാതെ രക്ഷപ്പെടാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് നിലവിലുള്ള എല്ലാ കോവിഡ് വാക്സിനുകളും നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആശങ്കകൾ മാറ്റിവെച്ച് പ്രതീക്ഷയോടെ ഈ ഒരു കോവിഡ് പോരാട്ടത്തിൽ അണിചേരാം എന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം ആ മലയാളി നഴ്സും പുതുച്ചേരിയിലെ നഴ്സും പങ്കുവച്ചിരിക്കുന്ന ഹൃദ്യമായ അനുഭവം, ഒരു രാഷ്ട്രീയ നേതാവ്, പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എത്രത്തോളം സ്നേഹത്തോടെയാണ്, എളിമയോടെയാണ് തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, അത് ഏത് മേഖലയിലുള്ളവരായാലും അല്ലെങ്കിൽ തന്നോടൊപ്പം സംബന്ധിക്കുന്നവരോട് പെരുമാറുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.